വൃക്കരോഗിയായ യുവാവിനെ സഹായിക്കാൻ നാട്ടുകാർ ഒന്നിച്ചു. മെഗാ ബിരിയാണി ചലഞ്ചിലൂടെ 15,500 ബിരിയാണി പാക്കുകൾ വിതരണം ചെയ്ത് 18,60,000 രൂപ സമാഹരിച്ചു. പെരിന്തൽമണ്ണ കുന്നപ്പള്ളി മാമ്പ്രപ്പടിയിലെ ചിറക്കൽ റഫീഖിന്റെ ചികിത്സയ്ക്കാണ് നാട്ടുകാർ ഒരു മനസ്സോടെ രംഗത്തിറങ്ങിയത്. വൃക്കരോഗിയായ യുവാവിന്റെ ജീവൻ രക്ഷിക്കാൻ പെരിന്തൽമണ്ണ കുന്നപ്പള്ളിയിൽ നാടൊന്നിച്ചു. ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെഗാ ബിരിയാണി ചലഞ്ച് നടത്തി 18,60,000 രൂപ സമാഹരിച്ചു. 15,500 പാക്കറ്റ് ബിരിയാണിയാണ് വിതരണം ചെയ്തത്. ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പ്രവർത്തകർ, യുവാക്കൾ, യുവസംഘടനാ പ്രവർത്തകർ, വിവിധ ക്ലബ്ബുകളുടെ പ്രവർത്തകർ, മുതിർന്നവർ ഉൾപ്പെടെയുള്ളവർ പങ്കാളികളായതോടെ മെഗാ ബിരിയാണി ചലഞ്ച് വൻ വിജയമായി. നഗരസഭാ കൗൺസിലർ പത്തത്ത് ആരിഫ്, എ കെ സലാം, ടി സക്കീർ, എം മുഹമ്മദ് കുട്ടി, ജംഷീർ മാങ്കായി തുടങ്ങിയവർ ഭാരവാഹികളായ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ബിരിയാണി തയ്യാറാക്കി വിതരണം ചെയ്തത്. കുന്നപ്പള്ളിയിലെ റഫീഖ് ചികിത്സാ സമിതി എന്ന രീതിയിൽ ഒരു കമ്മിറ്റി സംഘടിപ്പിക്കുകയും നാട്ടിൻ്റെ നാനാ ഭാഗങ്ങളിലുള്ള, കുന്നപ്പള്ളിയുടെ വിവിധ ഭാഗങ്ങളിലുള്ള ചാരിറ്റി പ്രവർത്തകർ, സാമൂഹ്യ പ്രവർത്തകർ, രാഷ്ട്രീയ പ്രവർത്തകർ, അവരെല്ലാവരും കൈമൈ മറന്ന് സഹകരിച്ചു കൊണ്ടാണ് ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയ വഴി നമ്മൾ പരസ്യങ്ങളൊക്കെ കൊടുത്ത്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് വഴി നമ്മൾ കുറച്ച് കാശ് സംഘടിപ്പിച്ചു. ആ കാശ് തികയാതെ വന്നപ്പോഴാണ് നമ്മൾ പുതിയ പുതിയ മാർഗങ്ങളിലേക്ക് പോയത്. അതിൻ്റെ ഭാഗമായിട്ട് ബസ് തൊഴിലാളികളും ബസ് ഓണേഴ്സിൻ്റെയും സംയുക്തമായിട്ടുള്ള ഒരു സഹകരണത്തോടു കൂടി ബസ്സിൽ കളക്ഷൻ നടത്തി. അതിൽ ഏകദേശം 500,000 രൂപ സംഘടിപ്പിച്ചു. ഇന്നിവിടെ നടക്കുന്നത് കുന്നപ്പള്ളിയിലെ, അതല്ലെങ്കിൽ പെരിന്തൽമണ്ണയുടെ സമീപ പ്രദേശങ്ങളിൽ ഇന്നോളം കാണാത്ത രീതിയിലുള്ള ഒരു ബിരിയാണി ചാലഞ്ചാണ്. ഞങ്ങളുടെ ലക്ഷ്യം 10,000 പാക്കറ്റുകളായിരുന്നു. ഇപ്പോൾ 15,000 കടന്ന് 15,500 പാക്കറ്റുകളാണ് ഇന്ന് ഇവിടെ റെഡിയായി നമ്മൾ വിതരണം ചെയ്തത്. കുന്നപ്പള്ളി KCMC ഓഡിറ്റോറിയത്തിലാണ് ബിരിയാണി പാചകം ചെയ്തത്. ഇവിടെ നിന്ന് തന്നെ പാക്കിംഗ് ചെയ്ത് പൊതികളാക്കി. കൂലിയൊന്നും ഈടാക്കാതെ കുന്നപ്പള്ളിയിലെ പാചകക്കാർ ബിരിയാണി വെച്ച് ഈ ഉദ്യമത്തോട് സഹകരിച്ചു. 70 പാചകക്കാർ ചേർന്നാണ് ബിരിയാണി തയ്യാറാക്കിയത്. അരിയും കോഴിയും മറ്റ് മുഴുവൻ സാധനങ്ങളും സ്പോൺസർ ചെയ്ത് വ്യക്തികളും സ്ഥാപനങ്ങളും മുന്നോട്ട് വന്നു. 15,500 പാക്കറ്റ് ബിരിയാണിക്ക് 2,000 കിലോ അരിയും 4,000 കിലോ കോഴിയിറച്ചിയും ഉപയോഗിച്ചു. ബിരിയാണി പാക്കറ്റുകൾ പറഞ്ഞ സമയത്ത് തന്നെ ഓർഡർ തന്നവരിലേക്ക് എത്തിച്ചു. 800 പൂർത്തിയായിട്ടുണ്ടാവും, കൊടുത്തിട്ടുണ്ട്. അടുത്തത് അടിവാരത്തേക്ക് 500, അടിവാര 500, അത് കഴിഞ്ഞ വാൻസാല 500 കൊടുക്കുക. ആരോഗ്യ വകുപ്പിന്റെ സൂചന അഭ്യർത്ഥനയാണ്, ക്യാപ്പ്, ഗ്ലൗസ് എല്ലാവരും നിർബന്ധമാക്കണം. സപ്ലൈക്കുള്ള ആളുകളെ, കുറെ ആളുകൾ അവിടെ ഇവിടെ കൂടിയിരിക്കണമെന്ന് വഴി മാറി കൊടുക്കണം. മറ്റുള്ളവർക്ക് സൗകര്യപ്പെടുത്തി കൊടുക്കണം. ജോലി ചെയ്യുന്നവർക്കുള്ള സൗകര്യം ഉണ്ടായി കൊടുക്കണം. ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി നാട്ടുകാരുടെ ഉത്സാഹവും ഒത്തൊരുമയുമാണ് പെരിന്തൽമണ്ണ കുന്നപ്പള്ളിയിൽ കണ്ടത്. ഞങ്ങൾ ടാർജറ്റ് 10-12,000 ആയിരുന്നു എങ്കിലും 15,500 വന്ന് ഇത് നിന്നു. ഇതിൽ 9,000 വീടുകൾ നമ്മുടെ പ്രദേശത്ത്, കുന്നപ്പള്ളി പ്രദേശത്ത് തന്നെ നമുക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞു. അതിന് പുറമെ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് 6,500 ഓർഡറുകളും സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ഞങ്ങൾ സപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ ഒരു വലിയൊരു നേട്ടമായി, കുന്നപ്പള്ളിയെ സംബന്ധിച്ചുള്ള ചരിത്രത്തിൽ വളരെ ഒരു രേഖപ്പെടുത്തുന്ന ഒരു സംഭവമായിട്ട് മാറിയിട്ടുണ്ട്. കൂടാതെ ഇതിൻ്റെ സഹകരണമാണ്, പിന്നെ ഇതിൻ്റെ ഓഡിറ്റോറിയമായാലും 10 ദിവസത്തോളം ഞങ്ങൾ ഉപയോഗിച്ചത്. നിരന്തരം രാത്രി മീറ്റിങ്ങും പകൽ ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ടും, അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നെ വെപ്പുകാർ, കുന്നപ്പള്ളിയിലെ വെപ്പുകാരെ പറ്റി എല്ലാവർക്കും അറിയാം. അവരുടെ സഹകരണം, അവർ ഒരു 5-6 ടീമുകൾ ഇത് ബിരിയാണി പാചകം ചെയ്യുന്ന ആളുകളുണ്ട്. അവരുടെ നേതൃത്വത്തിൽ 70 തൊഴിലാളികളെ വെച്ചുകൊണ്ടാണ് നമ്മൾ അവർ ഇത് നമുക്ക് സഹകരിച്ച് തന്നിട്ടുള്ളത്. അതിന് വളരെ നല്ല രീതിയിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള സഹകരണങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയ നാട്ടുകാരുടെ ഉത്സാഹത്തെയും ആത്മാർത്ഥതയെയും നജീബ് കാന്തപുരം MLA അഭിനന്ദിച്ചു. പ്രത്യേകിച്ച് കുന്നപ്പള്ളി പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പാചക തൊഴിലാളികളും പാചകക്കാരും ഉള്ള സ്ഥലമാണ്. ഏറ്റവും മനോഹരമായിട്ട് റഫീഖിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ഒരു വലിയ കൂട്ടായ്മ രൂപപ്പെട്ടു. നാട്ടുകാരെല്ലാവരും, ക്ലബ്ബുകൾ, പൊതുജനങ്ങൾ, മഹല്ല് കമ്മിറ്റി, അതുപോലെ തന്നെ നമ്മളായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും, കൗൺസിലർമാർ, ജനപ്രതിനിധികൾ, ഇങ്ങനെ ഒരു നാട് ഒരുമിച്ച് നിന്ന് ഒറ്റക്കെട്ടായി നടത്തിയിട്ടുള്ള ഒരു തീവ്രയത്നം 100% വിജയിക്കുകയും 100%ത്തിന് മേലെ അല്ലേ, 15,000 എക്സ്പെക്ട് ചെയ്തത് അത് 16,000 കടക്കുന്ന സന്തോഷകരമായിട്ടുള്ള കാഴ്ചയാണ്. അപ്പോൾ നമ്മളിതൊക്കെ ഒരു കാണിക്കുന്ന ഒരു കാര്യം, നമ്മുടെ ഒരു സാമൂഹ്യ ബോധത്തിൻ്റെ അതിശക്തമായിട്ടുള്ള ഒരു ഉദാഹരണമാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലൊരു പ്രശ്നം വരുമ്പോൾ രാഷ്ട്രീയമോ മതമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വിഭാഗീയമായിട്ടുള്ള ചിന്തകളില്ലാതെ എല്ലാവരും അത് മനസ്സിലേറ്റെടുത്തുകൊണ്ട് ചെയ്യാണ്. ഇപ്പോൾ ഈ പാചക തൊഴിലാളികളെ തന്നെ നിരവധി ആളുകളുണ്ട്, അവരൊന്നും ഒരു നയാ പൈസ അതിൻ്റെ
പ്രതിഫലം പറ്റാതെ അവരുടെ എല്ലാ സംവിധാനങ്ങളും സൗജന്യമായി കൊടുത്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇവിടെ തന്നെ നിറയെ ചെറുപ്പക്കാരാണ്, പ്രായമുള്ളവരുണ്ട്, കാരണവന്മാരുണ്ട്, എല്ലാവരും കൂടി ഏറ്റെടുക്കുന്ന ഒരു കാര്യം. നമുക്കൊരു ഒരാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമ്മൾ കാണിക്കുന്ന ഒരു അത്ഭുതകരമായിട്ടുള്ള ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ മലബാറിൽ കാണുന്ന ഏറ്റവും വലിയൊരു കരുത്താണിത്. കാരണം നമ്മൾക്ക് മനുഷ്യർക്കാണ് വില. മനുഷ്യരുടെ ജീവിതം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഊർജിതമായിട്ടുള്ളൊരു ശ്രമമാണ്. തീർച്ചയായിട്ടും റഫീഖിൻ്റെ ചികിത്സ വളരെ വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. റഫീഖിൻ്റെ വൃക്ക മാറ്റിവെക്കാനും തുടർ ചികിത്സയ്ക്കുമായി 35 ലക്ഷം രൂപയാണ് വേണ്ടത്. നഗരസഭാ കൗൺസിലർ അമ്പിളി മനോജ് ചെയർമാനും സക്കീർ തങ്കയത്തിൽ കൺവീനറും പി ടി മുഹമ്മദ് കുട്ടി ട്രഷററുമായ റഫീഖ് ചികിത്സാ സഹായ സമിതിയാണ് ഫണ്ട് സ്വരൂപിക്കുന്നത്. റഫീഖിൻ്റെ ചികിത്സ നടത്തുന്നതിന് വേഗത്തിൽ തുക കണ്ടെത്തുന്നതിനാണ് മെഗാ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ. Others, Gold and Diamonds, manufacturers and wholesalers, Bypass Road, Perindalmanna, also at Palakkad.